ഭക്തകരമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അവസരത്തിൽ കൂടെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഈ ലൈവിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് എടുത്തു വരുവാൻ കർത്താവ് നൽകുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ മരുഭൂ പ്രയാണത്തിൽ നമ്മളെ നിലനിർത്തുന്നതും നയിക്കുന്നതും ദൈവത്തിൻ്റെ ആലോചനകളാണ്, ദൈവിക ശബ്ദമാണ്. ഒരു ദൈവവൈതലിന് ദൈവവചനമില്ലാതെ ഒരവസരത്തിൽ പോലും മുൻപോട്ട് നീങ്ങുവാനായിട്ട് കഴിയുകയില്ല. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസത്തിന് കാരണമായി തീരട്ടെ, അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നമുക്ക് മുൻപോട്ടുള്ള പാത തെളിയിച്ചു തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. തിരുവചനത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. അതെ, ദൈവവചനം നമ്മെ നയിക്കട്ടെ, മുൻപോട്ട് നമ്മെ പോകുവാൻ തക്കവണ്ണം ബലം നൽകി നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി യോശുവയുടെ പുസ്തകം 3:3 മുതലുള്ള വേദഭാഗങ്ങളാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3:3 മുതൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2,000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കളുടെ കനാൻ നാട്ടിലേക്കുള്ള യാത്രയുടെ മനോഹരമായ ഒരു ചിത്രമാണ് തിരുവചനത്തിൽ, വിശേഷാൽ യോശുവയുടെ പുസ്തകത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ മോശയ്ക്ക് ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ ജനം അക്കരയ്ക്ക് വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ അവർക്ക് നായകനായി മോശയുണ്ടായിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശയുടെ നേതൃത്വം പ്രതിസന്ധികളിൽ മുൻപോട്ടുള്ള യാത്രയ്ക്ക് അവർക്കേറെ സഹായകരമായിരുന്നു, ആശ്വാസമായിരുന്നു. ഇപ്പോൾ യാത്രയുടെ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് ജനം എത്തിയിരിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മുൻപിലൊരു വലിയ തടസ്സം അവർക്ക് ഉണ്ട്. യോർദാൻ നദി കടന്നാൽ മാത്രമേ വാഗ്ദത്ത് ദേശത്തേക്ക് അവർക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ഭീകരമായ ചെങ്കടൽ അവരുടെ മുൻപിൽ മാർഗതടസ്സമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിപ്പാനായിട്ടിടയായി. സുദീർഘമായ ഒരു കാലയളവ്, മരുഭൂമിയുടെ വല്ലാത്ത തലങ്ങൾ, അതിന് നടുവിലും ഇത്രയും വലിയൊരു പുരുഷാരത്തെ എത്രയോ ശ്രേഷ്ഠമായി ദൈവം നടത്തുവാനായിട്ട് ഇടയായി. കഴിഞ്ഞ കാല അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള ദൈവമക്കളെ സംബന്ധിച്ച് ഇന്ന് അല്ലെങ്കിൽ നാളെ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിന് നടുവിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് കരുത്തു പകരുന്ന കർത്താവാണ്. ഇവിടെ യോർദാന്റെ കരയിൽ ജനം എത്തിയിരിക്കുകയാണ്. എങ്ങനെ മുൻപോട്ട് പോകണം എന്ന് അവർക്കറിഞ്ഞുകൂടാ. എന്നാൽ യോശുവ ദൈവസന്നിധിയിൽ ഇടവിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന യോശുവയ്ക്ക് ദൈവം നൽകി കൊടുക്കുവാനായിട്ടിടയായി. അതിൻ പ്രകാരം ജനത്തോട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ജനത്തെ ശുദ്ധീകരിക്കുവാനുള്ള ആഹ്വാനമാണ്. രണ്ട്, അവർക്ക് ഒരു പ്രോത്സാഹനത്തിന്റെ വാക്ക്, അതായത് ഇവിടെ കൊണ്ട് യാത്ര മുടങ്ങത്തില്ല, യാത്രയ്ക്ക് വീണ്ടും ദൈവം സാഹചര്യങ്ങളെ അനുകൂലമാക്കും, കാര്യങ്ങളെ അനുകൂലമാക്കും എന്ന ശക്തമായ സന്ദേശം. പ്രാരംഭഘട്ടത്തിൽ ശുദ്ധീകരണത്തിന് വേണ്ടി ജനത്തെ ആഹ്വാനം നൽകി
ഒരുക്കുന്ന ഒരു സന്ദർഭം. സത്യത്തിൽ മിസ്രയീമിൽ നിന്നും ജനം പുറപ്പെട്ടപ്പോൾ അവർ വളരെ ഒരുക്കത്തോടെ വളരെ ക്രമീകരണത്തോടെ യാത്ര പുറപ്പെട്ടതാണ്. ചെങ്കടൽ കടന്നു. പൗലോസ് ശ്ലീഹയുടെ ഭാഷയിൽ അവര് ഒരേ അപ്പം തിന്നു, ഒരേ പാനീയം കുടിച്ചു. എല്ലാ നിലകളിലും ദൈവം നൽകിക്കൊടുത്ത നന്മകൾ പ്രാപിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സമൂഹം, മറ്റ് പലർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ കൂമ്പാരങ്ങൾ അവർക്ക് കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ജനത്തോട് ഇപ്പോൾ യോശുവ പറയുന്നു, എന്താണ്? നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി. ഇറങ്ങിപ്പുറപ്പെട്ട, അത്ഭുതങ്ങൾ കണ്ട, മന്ന ഭക്ഷിച്ച, പാറയിൽ നിന്ന് വെള്ളം കുടിച്ച, സർവശക്തനായി ദൈവത്തിന്റെ ആലോചനകളും കൽപ്പനകളും ലഭിക്കപ്പെട്ട ഈ സമൂഹത്തോട് വീണ്ടും ആവശ്യപ്പെടുന്നൊരു വിഷയം, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി. ഈ വചന കേൾവിയോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, വീണ്ടും അവർക്കൊരു ശുദ്ധീകരണം ആവശ്യമാണോ? തീർച്ചയായും. കനാനിലേക്കുള്ള യാത്രയിൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചിട്ടുള്ള ശുദ്ധീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഏറ്റവും മനോഹരം തന്നെയാണ്. എന്നാൽ ഇത് ദിനം പ്രതി അനുനിമിഷം ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിഷയമാണ്. പുതിയ നിയമത്തിൽ നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ. തെസലോനിക്ക സഭയോടാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ ധനനായ പൗലോസ് ലീഹ വാക്കുകൾ ഓർപ്പിക്കുന്നത് എന്ന് വരികിലും നമുക്കിവിടെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത്, ദൈവസഭ, ദൈവമക്കൾ, പക്ഷേ അവർക്കും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എന്തിനു വേണ്ടി? കർത്താവിനെ കാണുവാൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് ദൈവവചനം അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്നു. അതെ, ശുദ്ധീകരണം ഒരു ദൈവവചന ജീവിതത്തിൽ ആവശ്യമാണ്. എല്ലാ നിമിഷങ്ങളിലും എല്ലാ ദിവസവും ഒരു ശുദ്ധീകരണം ദൈവജനത്തിന് ആവശ്യമാണ്. വഴി അടഞ്ഞു എന്നും ഇനി മുൻപോട്ട് ഒരു ചുവട് പോലും വെക്കാൻ കഴിയുകയില്ല എന്നും സന്ദേഹിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു വിഷയം, ഒന്ന് ദൈവത്തിൽ നിന്നിരുന്ന് നമ്മെ തന്നെ ഒന്ന് കാണുവാനും ഹൃദയം ദൈവത്തിൽ നിന്ന് പകരുവാനും നമ്മുടെ ജീവിതത്തിന്റെ ഇടപാടുകളും നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളും ദൈവത്തിൽ നിരത്തി വെച്ച്, കർത്താവെ എന്റെ ജീവിതത്തിൽ അങ്ങയുടെ സ്വഭാവത്തോട് ഏകീഭവിക്കാൻ കഴിയാത്തത് എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി എന്നെ ഇതാ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ. ലോകത്തിൽ വെല്ലുവിളികൾ ഓരോന്നോരോന്നായി നമ്മുടെ മുൻപിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ തലമുറയിൽ പോലും കണ്ടിട്ടില്ലാത്ത എത്രയോ സംഭവങ്ങൾ ലോകത്തിൽ നടന്നു വരുന്നു. ഇതിന് നടുവിൽ എന്താണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്ന് ദൈവത്തിൽ ഇരിക്കുവാനും ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനും കഴിയണം. വീണ്ടും രണ്ടാമത്തെ ഭാഗത്ത് നാം കാണുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിന്, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. മാനുഷികമായി മുൻപോട്ട് ഒരു സാധ്യതയുമില്ല, യാത്രയ്ക്ക് ഒരു സാധ്യതയും ഇല്ല എന്ന് തോന്നുന്ന ഇടത്ത് നേതൃനിരയിൽ നിൽക്കുന്ന യോശുവ ജനത്തോട് പറയുകയാണ്, ശുദ്ധീകരിക്കപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ക്രമീകരിക്കപ്പെടാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ അതിശയം പ്രവർത്തിക്കാൻ ദൈവം സന്നദ്ധനാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നാം വരുത്തുവാൻ തയ്യാറാകുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം ഒരുക്കമുള്ളവനാണ്. മാനുഷികമായ ചിന്തയ്ക്കും യുക്തിക്കും അപ്പുറത്തുള്ള അനേക വിഷയങ്ങൾ, എന്നാൽ അതിന്റെ നടുവിൽ
ദൈവത്തിന്റെ കരുതൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവനാ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഭാരത്തോടെ ഇനി യാത്ര എങ്ങനെയാണ്? വഴികൾ അടഞ്ഞല്ലോ, സാഹചര്യങ്ങൾ വ്യത്യസ്തമായല്ലോ, നിയമങ്ങൾ വിരുദ്ധമായല്ലോ. ചിന്തിക്കുന്ന ദൈവവൈതലെ, നമുക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ്. പക്ഷെ ദൈവം പറയുന്നത് പോലെ ചെയ്യണം. ദൈവം സംസാരിക്കുന്നത് പോലെ നാം ക്രമീകരിക്കപ്പെടണം. അവിടെ മാത്രമാണ് ദൈവിക അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഈ ജനം ദൈവത്തിൽ തങ്ങളെ തന്നെ ക്രമീകരിക്കുവാനും ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു പുത്തൻ മേഖലയിലേക്ക് അവർ ചുവടുകൾ വെക്കുവാനും ഇടയായി. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മ ഭാഗത്ത് വായിക്കുന്ന എങ്ങനെയാണ്? മൂന്നാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും, എന്നാൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. അത്ഭുതം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അതിശയം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ മാനുഷികമായി ചിന്തയ്ക്കപ്പുറമായി പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുവാനായിട്ടിടയായി. ഒന്ന്, നയിക്കുന്നത് അവരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ യോശുവയാണെങ്കിലും അതിനപ്പുറത്ത് അവരെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. അക്ഷരീകമായിട്ട് അവർക്ക് കാണുവാൻ കഴിയുന്നത് യോശുവയെ ആണ് എങ്കിലും അവരുടെ പിതാക്കന്മാരെ വിളിച്ചിറക്കിയ, മിസ്രയീമിൽ അത്ഭുതങ്ങൾ ചെയ്ത, ചെങ്കടലിനെ വറ്റിച്ചത്, നാളിതുവരെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കരുതലുകളും ഒരുക്കി കൊടുത്തത് സർവശക്തനായ ദൈവമാണ്. പ്രിയരെ, ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് സർവശക്തനായ ദൈവത്തെ മുഖാമുഖമായിട്ട് ഇപ്പോൾ കാണുവാൻ കഴിയുന്നില്ല എങ്കിലും നമുക്ക് വേണ്ടത് ഈ ആലോചന നൽകി നമ്മെ എത്തേണ്ടുന്ന ഇടത്ത് എത്തിക്കുവാൻ മതിയായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് പകൽ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നാം ധൈര്യം ഏറ്റെടുക്കുവാനായിട്ടിടയാകട്ടെ. കരകവിഞ്ഞൊഴുകുന്ന വിഷയങ്ങൾ ഇനി ഒരിക്കലും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് തോന്നുന്ന വിഷയങ്ങൾ, എന്നാൽ അതിന് നടുവിൽ അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. പുരോഹിതന്മാരുടെ കാൽ ഈ വെള്ളത്തിലേക്ക് ഒന്ന് വെക്കുവാൻ ഇടം കൊടുക്കട്ടെ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ ഈ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ അവിടെ വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുവാനായിട്ടിടയായി. അങ്ങനെയെങ്കിൽ വചനപ്രകാരം, ക്രമീകരണ പ്രകാരം, ശുദ്ധീകരണത്തോടെ, അനുതാപത്തോടെ ദൈവസ്ഥലിലേക്ക് നടിപ്പിക്കപ്പെട്ട്, കർത്താവെ എന്നെ കൊണ്ട് കഴിയുകയില്ല, ഈ പ്രതിസന്ധിയെ അതിജീവിപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് ഹൃദയത്തിൽ ഭാരപ്പെട്ട് ആയിരിക്കുന്ന ദൈവവൈതലെ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായ കരം നീട്ടുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഒരു അതിശയം തന്നെ, ഇതുവരെ കണ്ടിട്ടുള്ള ഒരു വിഷയമല്ല, ഇന്നലെ വരെ കരകവിഞ്ഞൊഴുകിയ വിഷയമായിരിക്കാം, ഇന്നലെ വരെ പിടിച്ചാൽ കിട്ടാത്ത വിഷയങ്ങളായിരിക്കാം, എന്നാൽ ഇന്ന് ഉണങ്ങിയ നിലം പോലെ അതിനെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ട്. എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ പകൽ അവനെ വിശ്വസിക്കുവാൻ നാം ഒരുക്കമുള്ളവരാണോ? എന്റെ കർത്താവിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം ഒരുക്കമുള്ളവരാണെങ്കിൽ ദൈവം നമ്മെ ഈ പ്രതിസന്ധിയെ അതിജീവിപ്പാൻ കരുത്തു നൽകി നമ്മെ മുൻപോട്ട് നയിക്കുവാൻ അവിടുന്ന് മതിയായ കർത്താവ് തന്നെയാണ്. യോർദാനെ വറ്റിച്ചു എന്ന് മാത്രമല്ല, മുൻപിൽ വീണ്ടും വലിയ വലിയ പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. അനവധി ശത്രു രാജ്യങ്ങൾ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ജയിപ്പാനുള്ള വിശേഷ കൃപ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി. നമ്മെ ആദരിക്കുവാൻ ദൈവം മതിയായവൻ തന്നെയാണ്. ഇവിടെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി അവരെ ഒരുക്കുന്ന സന്ദർഭം പ്രധാനമാണ്. ഇതുവരെ വന്നതുപോലെയുള്ളൊരു യാത്രയല്ല ഇനി മുൻപിലുള്ളത്.
ഈ യോർദാൻ കടന്ന് അവർ കാൽ ചവിട്ടുന്ന മണ്ഡലം ഇതുവരെ കണ്ട ഒരു തലമല്ല, ഇതുവരെ കണ്ട ഒരു സാഹചര്യമല്ല. ഇനി മുൻപിലുള്ള വെല്ലുവിളികൾ ശക്തമാണ്, ഇനി മുൻപിലുള്ള പ്രതിസന്ധികൾ വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയും, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇന്നത്തെ കാലസംഭവങ്ങളെ നാം വിവേചിക്കുമ്പോൾ, ലോകത്തിൽ നടക്കുന്ന വിഷയങ്ങളെ നാം അപഗ്രഥിക്കുമ്പോൾ, ഒരു കാര്യം ഉറപ്പാണ്, ദൈവജനം ഒരുക്കപ്പെടേണ്ട കാലഘട്ടമാണ്. ദൈവജനം കർത്താവിന്റെ വരവിന് വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കി ശുദ്ധീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മുൻപിൽ യോർദാനോ, മുൻപിൽ പ്രശ്നങ്ങളോ, മുൻപിൽ രോഗങ്ങളോ, ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതികൾ മാറി മറിയുന്നതോ, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ മുൻപിൽ കടന്നു വന്നേക്കാം. എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് എന്താണ് ഇതിൽ ദൈവം സംസാരിക്കുന്നത്? നാം നമ്മെ തന്നെ ഒരുക്കണം, നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ടിടയാകണം. എന്തിനു വേണ്ടി? വാഗ്ദത്ത കനാൻ നമ്മുടെ കണ്ണിൻ മുൻപിൽ എത്താറായി. കർത്താവ് നമുക്ക് വേണ്ടി കൽപ്പിച്ച അനുഗ്രഹത്തിലേക്ക് നാം എത്തിപ്പെടാൻ കാലങ്ങൾ അതിവിദൂരമല്ല. മധ്യാകാശത്തിൽ കർത്താവ് വെളിപ്പെടുവാൻ സമയങ്ങൾ ആഗതമായി. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഓരോ സംഭവങ്ങളും ഓരോ നിലകളിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊന്ന് ഒരുക്കപ്പെടുവാൻ കഴിയട്ടെ. കർത്താവെ, എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ ആലോചനകൾ ശ്രവിപ്പാൻ, അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് ദൈവസ്ഥാനത്തിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഞാൻ ഓർപ്പിച്ചു. ഒന്ന്, യാത്ര മുടങ്ങും എന്ന് തോന്നിയ ഒരു സന്ദർഭം, വഴി അടഞ്ഞു എന്ന് തോന്നിയ ഒരു പ്രത്യേക സാഹചര്യം, അതിനടുവിൽ ദൈവജനത്തോട് ദൈവം ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. രണ്ട്, മനുഷ്യന്റെ പ്രവർത്തിക്കപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറം, വിചാരങ്ങൾക്കപ്പുറം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും പ്രവർത്തന നിരതനാണ്. ചെങ്കടലിൽ അത്ഭുതം പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അനവധി സൗഖ്യങ്ങൾ ജീവിത മേഖലകളിൽ പ്രാപിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നും എന്റെ ദൈവം ഒരത്ഭുതം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ശുദ്ധീകരിക്കപ്പെടണം, ക്രമീകരിക്കപ്പെടണം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാനായിട്ട് നമുക്കിടയാകണം. ഇന്ന് പകൽ ഈ വചനത്തിന്റെ മുൻപാകെ നമ്മെ ഒന്ന് സമർപ്പിക്കും. കർത്താവെ, എന്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട വിഷയങ്ങൾ തിരിച്ചറിഞ്ഞ് ഞാൻ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വഴിയടഞ്ഞുവെന്ന് ചിന്തിച്ച് പകച്ചു നിൽക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആ വിഷയം വിട്ടുകൊടുക്കാം. ദൈവസ്ഥാനത്തിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ക്രിസ്തുവിൽ കൂടെ അവിടെ ഞങ്ങൾക്ക് നൽകി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. കർത്താവ് ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ചു, വീണ്ടെടുപ്പ് നൽകി മക്കളാക്കി തീർത്തു. അങ്ങയുടെ സാക്ഷികളായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ യാത്രക്കിടയിൽ യോർദാന സമാനമായ വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ പകച്ചു നിൽക്കുവാനല്ല, ക്ഷീണിച്ചു പോകുവാനല്ല, നിരാശപ്പെട്ടു പോകുവാനല്ല, ഞങ്ങളെ തന്നെ ദൈവത്തിൽ ഒരുക്കുവാനും ക്രമീകരിക്കുവാനും ഞങ്ങളെ കരം പിടിച്ചു നടത്തുന്ന ദൈവം, ഈ പ്രതിസന്ധിയിലും ഞങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ ശക്തിയുള്ളവനാണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾ കഴിവുകൾ കുറഞ്ഞവരാണ്. എന്നാൽ ഞങ്ങളുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ദൈവം സർവശക്തനാകയാൽ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. ശുഭകരമായ ഭാവിയും ശ്രേഷ്ഠമായ നന്മകളും
ദൈവം ഞങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ആരെങ്കിലും നിരാശയോടെ നാളുകളെ ഓർത്ത് ഭാരപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ദൈവവചനത്തിന് മുൻപാകെ ദൈവിക അത്ഭുതം ഓർ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ. വഴികൾ തുറക്കപ്പെടട്ടെ, നന്മകൾ ഒരുക്കപ്പെടട്ടെ, ശ്രേഷ്ഠതകൾ ജീവിതയാത്രയിൽ വെളിപ്പെട്ടു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മശിഹയുടെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.